കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൂറുള്ള വൈദികരെ ആവശ്യമുണ്ട്. മെയ് 1 മുതൽ ചൈനയിൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമങ്ങളോടെ ചൈനയിലെ സഭയ്ക്ക് മുന്നിൽ ഉയരുന്നത് പുതിയ വെല്ലുവിളികൾ. വൈദികരും ബിഷപ്പുമാരും ഉൾപ്പെടെ സഭയിൽ ഏതെങ്കിലും സ്ഥാനം വഹിക്കുന്നവർ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിശ്വസ്തരായിരിക്കണം എന്നതടക്കമുള്ള കടുത്ത നിയന്ത്രണങ്ങളാണ് കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള എല്ലാ മതങ്ങൾക്കും മേലും 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. വിദേശ ഇടപെടലുകളെ നിയന്ത്രിക്കണമെന്ന നിയമത്തിൽ വ്യവസ്ഥയുള്ളതിനാൽ വത്തിക്കാനുമായുള്ള ബന്ധത്തെയും ഇത് ബാധിക്കും. 2020 നവംബർ മാസത്തിൽ പുറത്തിറക്കിയ കരട് നിയമത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് മതകാര്യങ്ങൾക്കായുള്ള ചൈനീസ് കാര്യാലയം ഫെബ്രുവരി മാസത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതാണ് മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വന്നത്. എല്ലാ മത നേതാക്കളുടെയും വിവരങ്ങളടങ്ങിയ ദേശീയ ഡാറ്റാബേസ് നിർമ്മിക്കാനും അവർക്ക് ലഭിച്ച അംഗീകാരങ്ങളുടെയും ശിക്ഷയുടെയും അവരുടെ മേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെയും വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്താനും പുതിയ നിയമം അനുശാസിക്കുന്നു. ഇതിനിടെ സന്യാസിനികളുടെ നേതൃത്വത്തിൽ അനാഥരായ പെൺകുട്ടികളെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആതുരാലയത്തിന് പ്രവർത്തനാനുമതി നിഷേധിച്ചതായും മാതാപിതാക്കളോടൊപ്പം പോലും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മത ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. മത സ്വാതന്ത്ര്യത്തെ എല്ലാവിധത്തിലും ഹനിക്കുന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഇപ്പോൾ തന്നെ ദുഷ്കരമായ ചൈനീസ് വിശ്വാസികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകുമെന്ന ആശങ്കയിലാണ് വിശ്വാസികൾ.